Hi children, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ലാസ്റ്റിൽ പഠിച്ചത് അറിയില്ല ഒരാൾ പറഞ്ഞു എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചത് ചിലന്തിയെ കുറിച്ച് അല്ലേ നമ്മളൊരു ഗ്രീക്ക് പുരാണ കഥയാണ് പഠിച്ചത് അല്ലേ അടുത്തതായിട്ട് ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത് ഒരു വടക്കൻ പാട്ട് നിങ്ങൾ വടക്കൻ പാട്ട് കേട്ടിട്ടുണ്ടോ പലരും കേട്ടിട്ടുണ്ട് साधारण वड़क पाटिल वीर पुषंर धीर वन कुछ वर्णन नमुक का पढ़ी पढ़ान धीर वन उन्नीर्च उन्नीर्च ए अणिद अदान पढ़ी टेक्स्ट बुक ओपन पेज नंबर 18 श्रद्धि पाठ अणिद समय श्रद्धि चंदन कल अरगे चो चंदन कणमशि कणमशि कणमशि
കണ്ണെഴുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. അടുത്തതായിട്ട് സുന്ദരി ചെയ്തത് എന്താണ്? കുങ്കുമം എടുത്തിട്ട് പൊട്ടുകുത്ത. പൊട്ടുകുത്ത സാമ്പിളിങ്ങനെ വെല്ലുകൊണ്ട് ഇങ്ങനെ തൊടില്ലേ, ആ തമ്മില് പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. കസ്തൂരി എന്ന് പറഞ്ഞാല് ഒരു തരം മാനിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധ വസ്തു. നമ്മൾ ശ്രദ്ധിക്കുക, കസ്തൂരി എന്ന് പറഞ്ഞാല് ഒരു തരം മാനിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധ വസ്തു. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്. കളഭവും കസ്തൂരിയും പൂശുന്നുണ്ട്. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? മെയ്യാഭരണ പെട്ടി തുറന്നു വെച്ചു. മെയ്യ് എന്ന് പറഞ്ഞാല് ശരീരം. മെയ്യ്, മേനി ഇതൊക്കെ എന്ത് തന്നെയാണ്? ശരീരം. മെയ്യാഭരണ പെട്ടി തുറന്നു വെച്ചു. ദേഹത്ത് ശരി ധരിക്കുന്ന ആഭരണങ്ങൾ, അതാണ് മെയ്യാഭരണ പെട്ടി എന്ന് പറയുന്നത്. എന്ത് ചെയ്തു? മെയ്യാഭരണ പെട്ടി തുറന്നു വെച്ചു. അടുത്തതായിട്ട് എന്താ ചെയ്തത്? ആഭരണങ്ങളുള്ള പെട്ടി ഇങ്ങനെ തുറന്നു വെച്ചു. ഏഴു കടലോടി വന്ന പട്ട് പച്ചോലപ്പട്ടു ചുളിയും തീർത്തു. ഏഴു കടൽ എന്ന് പറഞ്ഞാൽ അന്യദേശത്ത് നിന്ന് വന്നത് അല്ലെ. നമ്മൾ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണോ? നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണോ? ഇല്ല, ചിലതൊക്കെ എന്താണ്? വിദേശങ്ങളിൽ നിന്ന് വരുന്ന അല്ലെ. നിലവിൽ എന്താ പറയുന്നത്? ഏഴ് കടൽ കടന്നു വന്നിട്ടുള്ള പട്ട്, പച്ചോലപ്പട്ട് ചുളിയും തീർത്തു. പട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വസ്ത്രം, അതിൻ്റെ ചുളിവുകളൊക്കെ തീർത്തു. പൂക്കുല ഞൊറിവ് ചുരുക്കുന്നുണ്ട്. ആ പട്ട്, ആ വസ്ത്രം എങ്ങനെയാണ് ഉടുക്കുന്നത്? പൂക്കുല പോലെ ഇങ്ങനെ ഞൊറിയിടുക. നിങ്ങൾ കണ്ടു, നിങ്ങളുടെ പേരന്റ് സാരി ഉപയോഗിക്കുന്നവരാണ് എന്ത് ചെയ്യും? ഇങ്ങനെ ഞൊറിയിടും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പൂക്കുല പോലെ ഞൊറി വെച്ച് ഉടുക്കുന്നുണ്ട്. എന്താ ഉടുക്കുന്നത്? വസ്ത്രം അല്ലേ. പിന്നെയോ, പൊന്തോടയിട്ട് ചമയുന്നുണ്ട്. തോട എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കാതിലണിയുന്ന ഒരു തരം ആഭരണം. തോട എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കാതിലണിയുന്ന ഒരു തരം ആഭരണം. എന്താ പറഞ്ഞിരിക്കുന്നത്? പൊന്തോടയിട്ട് ചമയുന്നുണ്ട്. പൊന്തോട സ്വർണം കൊണ്ടുള്ള ഒരു തരം കമ്മലാണ്. ആ കമ്മലെടുത്ത് അണിയുന്നുണ്ട്. പിന്നെയോ, കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ മീതി അഴകിന് പൂട്ടുന്നുണ്ട്. അഴക് എന്ന് പറഞ്ഞാല് ഭംഗി. പൂക്കുല പോലെ വസ്ത്രം എന്ത് ചെയ്തു? പൂക്കുല പോലെ ഞൊറി വെച്ചെടുത്തു. അതിൻ്റെ മുകളില് ഭംഗിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? പൊന്നുകൊണ്ടുള്ള അരഞ്ഞാണ് തൂക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഏഴ് ചുറ്റുമുള്ള പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ. അടുത്തത്, മാല എടുത്ത് അണിയുകയാണ്. ആ മാല എങ്ങനെയുള്ള മാലയാണ്? ഏഴ് ചുറ്റ്, ചുറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തട്ട്, സ്റ്റെപ്പ് എന്ന് പറയുന്നില്ലേ, തട്ട്. ഏഴ് തട്ടുള്ള പൊന്മാല. പൊന്മാല എന്ന് പറഞ്ഞാല് പൊന്നിന്റെ മാല, പൊന്നു കൊണ്ടുള്ള അല്ലെ സ്വർണമാല. അപ്പം ഏഴ് തട്ടുള്ള മാല കഴുത്തില് ഇട്ടു അല്ലേ. ആ മാല എങ്ങനെയുള്ളതാണ്? മുത്തു പതിച്ചുള്ള മാലയല്ലോ. ആ മാല എങ്ങനെയാണ്? മുത്തു പതിച്ച മാലയാണ്. കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു. അങ്ങനെ ആ മാല എടുത്ത് എന്ത് ചെയ്തു? കഴുത്തിലിങ്ങനെ അണിഞ്ഞു. അടുത്തത്, രാമായണം കൊത്തി വെച്ച വള എല്ലാം എടുത്ത് അങ്ങ് അണിയുന്നുണ്ട്. രാമായണം കൊത്തി വെച്ച വള എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയണം നിങ്ങൾക്ക്. നിങ്ങൾക്ക് രാമായണ കഥ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം കൊത്തി വെച്ച കഥ, സോറി, രാമായണം കൊത്തി വെച്ച വള എന്ന് പറഞ്ഞാല് രാമായണ കഥയിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും മുദ്രണം ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ചിത്രങ്ങൾ, സംഭവങ്ങളാവാം അല്ലെങ്കിൽ അതിലുള്ള കഥാപാത്രങ്ങളാവാം, അതിൻ്റെ മുദ്രകൾ ഉള്ള വളയാണ് ധരിച്ചിരിക്കുന്നത്. പൊന്മുടി തന്നെയും കെട്ടുന്നുണ്ട്. ആദ്യം നേരത്തെ മുടി കെട്ടിയിട്ടുണ്ട് അല്ലേ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ മുടി എന്ത് ചെയ്യുന്നു? വീണ്ടും ഒന്നും കൂടി ഒതുക്കി കെട്ടുന്നു. വടക്കമ്പാടിലെ സുന്ദരി എങ്ങനെയൊക്കെയാണ് അണിഞ്ഞൊരുങ്ങിയത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ചന്ദനക്കല്ലിൻ്റെ അരികെ ചെന്നിട്ട് ചന്ദനം കൊണ്ട്
കുരി വരച്ചു അടുത്തതായിട്ട് കണ്ണാടി നോക്കി പൊട്ടു തൊട്ടു അഞ്ച് കണ്ണുഷിക്കൊണ്ട് കണ്ണെഴുതി കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി കൂടാതെ കസ്തൂരി കളഭങ്ങൾ പൂശി അടുത്തതായിട്ട് മെയ്യാഭരണ പെട്ടി തുറന്നു വെച്ചു അതിൽ നിന്നും ഏഴ് കടൽ കടന്നു വന്ന പച്ചോല പട്ടെടുത്തിട്ട് എന്ത് ചെയ്തു അതിൻ്റെ ചെരുവുകൾ തീർത്തു അത് ധരിച്ചു അല്ലേ പൂക്കുല വെച്ച് ഞൊറി അതേപോലെ തന്നെ ഞൊറി വെച്ചുകൊണ്ടാണ് അത് ധരിച്ചിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ മീതെ അഴകിന് വേണ്ടിയിട്ട് പൊന്നുകൊണ്ടുള്ള അരഞ്ഞാൾ തൂക്കി അടുത്തതായിട്ട് പതിക്കുന്ന എന്താണ് മാല അല്ലേ ഏഴ് തട്ടുള്ള പൊന്നുകൊണ്ടുള്ള മാല ധരിച്ചു ആ മാല മാലയുടെ പ്രത്യേകത എന്താണ് അത് മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ മാലയാണ് പിന്നെ അടുത്തതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് രാമായണത്തിലെ കഥകൾ സൂചിപ്പിക്കുന്ന അല്ലെ രാമായണ കഥ സൂചിപ്പിക്കുന്ന മുദ്രണം ചെയ്ത വള കയ്യിലിട്ടു പിന്നെ തൻ്റെ മുടി എന്ത് ചെയ്തു ഒന്നുകൂടി മിനുക്കി കെട്ടി ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി എല്ലാവരും നന്നായിട്ടൊന്ന് റീഡ് ചെയ്തു നോക്കുക ഓക്കെ ബൈ ചിൽഡ്രൻ